ദേശീയ ടെലിവിഷൻ ചാനലുകൾ വരെ മത്സരിക്കുന്ന ഒരു പുരസ്കാര വേദിയാണ് പ്രൊമാക്സ് ഇന്ത്യ അവാർഡ്സ്. ഇത്തവണ ഫ്ലവേഴ്സ് ഇൻ 24 ഇതിൽ തിളങ്ങി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു സ്വർണവും രണ്ട് വെള്ളിയും അടക്കം മൂന്ന് പുരസ്കാരങ്ങൾ ഫ്ലവേഴ്സ് കരസ്ഥമാക്കി. ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പ്രൊമോ വിഭാഗത്തിൽ 24 വെള്ളി നേട്ടവും കുറിച്ചു എന്നതും മറ്റൊരു സന്തോഷകരമായ സാഹചര്യം. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഹരിതവനിയിൽ കനകഞ്ഞൊറിയായി വിൺപടവു കയറി അരുണനുയരേ. മികച്ച ബ്രാൻഡ് ഇമേജ് പ്രൊമോ വിഭാഗത്തിലാണ് ഫ്ലവേഴ്സ് ബ്ലിസ്ഫുൾ ഡേയ്സിന്റെ സുവർണ നേട്ടം. കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ ലോകം വാതിലടച്ച് വീട്ടിലിരിക്കാൻ നിർബന്ധിതമായപ്പോൾ നഷ്ടമായ ഓണാഘോഷ ഗൃഹാതുരത ഒരു കുട്ടി സങ്കല്പത്തിന്റെ ക്യാൻവാസിൽ ഒരു വിസ്മയം പോലെ നേരിട്ട് കാണുന്നു. ഗോപൻ ഗോപാലകൃഷ്ണൻ അടിയിച്ചൊരുക്കിയ ബ്ലിസ്ഫുൾ ഡേയ്സ് മികച്ച സംവിധാന വിഭാഗത്തിലും ഫെസ്റ്റിവൽ പ്രൊമോ വിഭാഗത്തിലും വെള്ളി നേട്ടവും കുറിച്ചു. മികച്ച ന്യൂസ് കറണ്ട് അഫയേഴ്സ് പ്രൊമോ വിഭാഗത്തിലാണ് 24ന്റെ വെള്ളി നേട്ടം. 24ന്റെ മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവേകയനാണ് പ്രൊമോ തയ്യാറാക്കിയത്. ടെലിവിഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന പ്രോമാക്സ് വേദിയിൽ സ്റ്റാർ ഇന്ത്യ, സോണി വയക്കോം, സി ഡിസ്കവറി തുടങ്ങിയ ദേശീയ അന്തർദേശീയ ചാനലുകളെ പിന്തള്ളിയാണ് ഫ്ലവേഴ്സും 24ഉം അഭിമാന നേട്ടങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചത്. 100 രാജ്യങ്ങളിലെ ദൃശ്യമാധ്യമ കലാകാരന്മാർ അംഗങ്ങളായ അന്താരാഷ്ട്ര സംഘടനയാണ് പ്രോമാക്സ്. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും പ്രോമാക്സ് ഇന്ത്യ അവാർഡ്സിൽ വെള്ളി കരസ്ഥമാക്കിയ ഗോപൻ ഗോപാലകൃഷ്ണനും അതേപോലെ സ്വർണം കരസ്ഥമാക്കിയ എ എൻ വിവേകിനും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഗോപനും വിവേകും ഇവർ രണ്ടുപേരും ഫ്ലവേഴ്സും 24ഉം തുടങ്ങിയ കാലം മുതലേ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നവരാണ് പ്രോമാക്സ് ഇന്ത്യയിൽ. ഇതിനു മുമ്പും ഇവർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ടി ഡി ശ്രീനിവാസനെ പോലെയുള്ള ക്യാമറമാന്മാരും ഇതിൽ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്വർണവും വെള്ളിയുമൊക്കെ കരസ്ഥമാക്കാൻ പ്രയത്നിച്ച ക്യാമറമാന്മാർക്കും അതുപോലെ ടീം അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, 24ന്റെ അഭിനന്ദനങ്ങൾ. ഇനിയും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കാൻ അവർ കഴിയട്ടെ.